ഹായ് ഫ്രണ്ട്സ്, ആൻഡ്രോയിഡ് ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ മൊബൈലിൻ്റെ നോട്ടിഫിക്കേഷൻ പാനലിൽ നമുക്കിഷ്ടമുള്ള ആപ്ലിക്കേഷൻസുകളും മറ്റു ടൂൾസുകളും എങ്ങനെ ഒരു ഷോർട്ട് കട്ടായിട്ട് കൊണ്ടുവരാം എന്നുള്ളതിനെ കുറിച്ചാണ്. വളരെ എളുപ്പത്തിൽ ഓപ്പൺ ആക്കാൻ സാധിക്കുന്ന രീതിയിലാണ് നമ്മളത് നമ്മുടെ നോട്ടിഫിക്കേഷൻ പാനലിൽ ഇത്തരം ആപ്ലിക്കേഷനുകളും ഷോർട്ട് കട്ട് ഫീച്ചേഴ്സുകളും മറ്റുമൊക്കെ കൊണ്ടുവരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. അതിനു മുമ്പ് ഒരു കാര്യം ശ്രദ്ധിക്കുക, ഞങ്ങളുടെ ചാനൽ എന്ന് പറയുന്നത് ടെക്നോളജി പരമായിട്ടുള്ളതും മൊബൈൽ സംബന്ധമായിട്ടുള്ളതുമാണ്. അത്തരം വീഡിയോസുകൾ കാണുവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ ഒരു ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, സബ്സ്ക്രൈബ് ബട്ടനെ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ ഒരു നോട്ടിഫിക്കേഷൻ പാനലിൻ്റെ ആ ഒരു ട്രിക്ക് എന്താണെന്ന് നോക്കാം, നമുക്ക് അതിലേക്ക് പോവാം. അതിനായിട്ട് നമുക്കൊരു ആപ്ലിക്കേഷൻ ആവശ്യമായിട്ടുണ്ട്. ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതുവഴി ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. വെറും 1 MB താഴെ മാത്രം സൈസുള്ള ഒരു കുഞ്ഞൻ ആപ്ലിക്കേഷനാണിത്. അപ്പോൾ അത് ഓപ്പൺ ചെയ്ത് നമുക്ക് അതിൻ്റെ സെറ്റിംഗ്സിലേക്ക് പോകാം. ഇതാണ് ആപ്ലിക്കേഷൻ നോട്ടിഫിക്കേഷൻ ഷോർട്ട് കട്ട് എന്നാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര്. ആപ്ലിക്കേഷൻ ഞാൻ ഓപ്പൺ ചെയ്യുകയാണ്. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയൊരു ഇൻ്റർഫേസ് ആയിരിക്കും ലഭിക്കുന്നത്. നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ പാനലിൽ ഒരുപാട് ആപ്ലിക്കേഷൻസുകളും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആപ്ലിക്കേഷൻസുകളും മറ്റ് ഷോർട്ട് കട്ടുകളും എല്ലാം തന്നെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. നമുക്ക് ഫ്രീ വേർഷനിൽ 7 കാര്യങ്ങൾ മാത്രമേ സെറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതിൽ കൂടുതൽ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പെയ്ഡ് വേർഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ട് വരും. ഫ്രീ വേർഷനിൽ തന്നെ നല്ല രീതിയിലുള്ള സെറ്റിംഗ്സും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം, നിങ്ങൾക്ക് ഇതിൻ്റെ സെറ്റിംഗ്സും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ഇനേബിൾ ഷോർട്ട് കട്ട് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ ആദ്യം തന്നെ ഇനേബിൾ ഓൺ ചെയ്തിടുക. അതിനുശേഷം നിങ്ങൾ ഷോർട്ട് കട്ട് പെർ റാ, നിങ്ങൾക്ക് എത്ര വേണം എത്ര റായിലാണ് നിങ്ങൾ സെറ്റ് ചെയ്യേണ്ടത് അതൊക്കെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് മുകളിൽ ചോദ്യചിഹ്നത്തിൻ്റെ കുറച്ച് കോളങ്ങൾ കാണാൻ സാധ്യമാകും. ആ ഓരോ കോളത്തിലും നിങ്ങൾ ക്ലിക്ക് ചെയ്തുകൊണ്ടും നിങ്ങൾക്ക് ഏത് ആപ്ലിക്കേഷനാണോ വേണ്ടത് ആ ആപ്ലിക്കേഷൻ, നിങ്ങൾ ഇഷ്ടമുള്ള ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇവിടെ നിന്ന് സെറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ഫോണിലുള്ള എല്ലാ ആപ്ലിക്കേഷനും ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു വാട്സപ്പ് സെലക്ട് ചെയ്യുന്നു. രണ്ടാമതായിട്ട് ഞാൻ അതിൽ ഒരു വേറെ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഞാൻ ജസ്റ്റ് എക്സ്റ്റൻഡർ യൂട്യൂബ് സെലക്ട് ചെയ്യുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആപ്ലിക്കേഷൻ ഇതുപോലെ 7 എണ്ണം നിങ്ങൾക്ക് ഫ്രീ വേർഷൻ ലഭിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആപ്ലിക്കേഷന് അല്ല നിങ്ങൾക്ക് മറ്റേതെങ്കിലും ഷോർട്ട് കട്ടുകൾ വേണമെങ്കിൽ ഷോർട്ട് കട്ടുകൾ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ സെറ്റിംഗ്സ് പരമായിട്ടുള്ള എന്തെങ്കിലും സെറ്റിംഗ്സിൽ വേണമെങ്കിൽ അതും നിങ്ങൾക്ക് ഇതുവഴി സെലക്ട് ചെയ്യാവുന്നതാണ്. അതായത് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ അല്ലാതെ മറ്റേതെങ്കിലും ടൂൾസുകളോ മറ്റും വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ വഴി നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് നോട്ടിഫിക്കേഷൻ പാനലിൽ കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ സെറ്റിംഗ്സും മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കുക. അതോടൊപ്പം തന്നെ ഇത്രയും ചെയ്താൽ മാത്രം മതിയാവും നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ മുകളിൽ നിന്ന് താഴോട്ട് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ ഇപ്പോൾ സെറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾ സെറ്റ് ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷൻസുകളും മറ്റു കാര്യങ്ങളുമൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ മാനിൽ തന്നെ കാണാൻ സാധിക്കും. അതുവഴി തന്നെ നിങ്ങൾക്ക് എളുപ്പത്തിൽ നിങ്ങൾക്ക് പെട്ടെന്ന് വാട്സപ്പ് തന്നെ ഓപ്പൺ ആക്കണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് വെച്ചിരിക്കും. നോട്ടിഫിക്കേഷൻ മാനിൽ വഴി തന്നെ നിങ്ങൾക്ക് വാട്സപ്പ് ഓപ്പൺ ആക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഇങ്ങനെ നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ പാനൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഏതൊരു ആപ്ലിക്കേഷനും വളരെ എളുപ്പത്തിൽ നോട്ടിഫിക്കേഷൻ പാനൽ വഴി നിങ്ങൾക്ക് ഓപ്പൺ ആക്കാൻ സാധിക്കും എന്നുള്ളതാണ്. വളരെ നല്ലൊരു ആപ്ലിക്കേഷനാണ്, ഉപയോഗിച്ച് നോക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കണമെന്ന് ഞാൻ കരുതുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരുടെ അറിവിലേക്കായി ഷെയർ ചെയ്യുക. അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം.